നമസ്കാരം. താലിബാൻ പാകിസ്ഥാനെ തിരിഞ്ഞുകൊത്തുകയാണ്. പല കാര്യത്തിലും ഇപ്പോൾ പാകിസ്ഥാനെതിരായ നിലപാടാണ് താലിബാൻ സ്വീകരിക്കുന്നത്. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. താലിബാന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്ന പാകിസ്ഥാനെ തിരിഞ്ഞുകൊത്തുകയാണ് താലിബാൻ ഭീകരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനെതിരെയാണ് താലിബാന്റെ നീക്കങ്ങളെല്ലാം തന്നെ. ഇപ്പോഴിതാ മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഭീകരർ. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ പാകിസ്ഥാൻ ഭീകര സംഘടനകളായ തെഹ്രിക് ഇ താലിബാനെയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും വളരാൻ അനുവദിക്കില്ലെന്നാണ് താലിബാന്റെ ഏറ്റവും പുതിയ ഉത്തരവ്. പാക് വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷിയും പാക് ചാരസംഘടനയായ ISI മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഫായിസ് ഹമീദും കഴിഞ്ഞ ദിവസം കാബൂളിൽ താലിബാൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. താലിബാൻ ഭരണകൂടത്തിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായ മുല്ല മുഹമ്മദ് ഹസൻ അഗൂദുമായി നടത്തിയ ചർച്ചയിലാണ് താലിബാൻ പാകിസ്ഥാനോട് ഈ തുറന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ സമാധാനം നിലനിർത്തുമെന്നും മുല്ല മുഹമ്മദ് ഹസൻ അഖുന്ദ് വ്യക്തമാക്കിയിട്ടുണ്ട്. അഫ്ഗാൻ മണ്ണിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ TTPയെയും BLAയും അനുവദിക്കില്ല. രണ്ട് സംഘടനകളും പാകിസ്ഥാനിലും നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളാണെന്നും ഇവർ പറയുന്നു. ഈ വർഷം മാത്രം പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺബ ബലൂചിസ്ഥാൻ മേഖലകളിൽ TTPയും BLAയും നിരവധി ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട്. സുരക്ഷാസേനയെയും മതപരമായ ആഘോഷങ്ങളെയും ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിൽ അഫ്ഗാന്റെ മണ്ണിലും അവരെ വളരാൻ അനുവദിക്കില്ലെന്നും താലിബാൻ നേതാക്കൾ പറയുന്നു. രാജ്യത്തിനകത്തുള്ള ഭീകര പ്രവർത്തനങ്ങൾ തടയുന്നതിലൂടെ മറ്റ് രാജ്യങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണമെന്ന് താലിബാൻ ഭരണകൂടത്തോട് നിർദ്ദേശിച്ചതായി ഷാ മുഹമ്മദ് ഖുറേഷി പറഞ്ഞു. അതേസമയം അഫ്ഗാൻ ഇപ്പോൾ കടുത്ത ഭക്ഷ്യ പ്രതിസന്ധിയിലാണ്. ഇത് മറികടക്കാൻ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ നേടുന്നതിനാണ് പാകിസ്ഥാനെ താലിബാൻ പുറമെ തള്ളിപ്പറയുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നുമില്ല. അതേസമയം പാകിസ്ഥാന് താലിബാൻ ഭീകരർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസും അഫ്ഗാനിസ്ഥാനിലെ കാമേറും കാബൂളിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കുള്ള യാത്രാ നിരക്ക് കുറച്ചില്ല എങ്കിൽ നിരോധനം ഏർപ്പെടുത്തുമെന്നാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാബൂളിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കുള്ള ഓരോ ടിക്കറ്റിനും PIA $2,500 വരെ ഈടാക്കുന്നുണ്ട്. ഇങ്ങനെ അമിതമായി ഈടാക്കാൻ തുടങ്ങിയതിനു ശേഷം താലിബാൻ എയർലൈൻസിന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതും അവഗണിച്ച് അമിത യാത്രാ നിരക്കാണ് പലപ്പോഴും ചുമത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് താലിബാന്റെ പാകിസ്ഥാനെതിരായ നീക്കത്തിന്റെ തുടക്കമായിരുന്നു എന്നാണ് നിരീക്ഷകർ പോലും പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് താലിബാൻ പാകിസ്ഥാന് പുതിയ മുന്നറിയിപ്പുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്.